I thought I was doing the right thing. But I failed you. The truth is, you got soft and we paid the price. So, what do you say? Your enemies think they're the team. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 3 4 എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്ത് അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഡാനിയലിനെയാണ്. അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഡോയോന ഇന്റർനാഷണൽ എന്ന കമ്പനി ഒരു ഓട്ടോ കമ്പനിയാണ്. അവിടെ ഡാനിയൽ ലുറുസോ ഓട്ടോനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൻ ഓരോ ഐഡിയ പറയുമെങ്കിലും ആ ആശയങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡാനിയലിൻ്റെ കമ്പനിയെ അവർ ഏറ്റെടുക്കുന്നില്ല. എന്നിട്ട് ഡാനിയൽ അവൻ്റെ ഫാമിലിയുടെയും മിയാഗിയുടെയും ഒക്കെ ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ മദ്യം കൊടുക്കുന്ന ആൾ ആ ഫോട്ടോ കണ്ടിട്ട് അതാരാ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു എന്ന് പറയും. നിങ്ങൾ അയാളെ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഗ്രഹമുണ്ട് പക്ഷേ അയാൾ ഇനി ഇല്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അയാൾ, നിങ്ങൾ ജപ്പാനിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കണ്ട് അവരോട് സംസാരിച്ചേ പോകാവൂ, അതും അവരിനി മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ക്രീസ്നെയാണ്. അയാൾ അവിടെ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായല്ലോ എന്ന് ചോദിച്ച് ഒരു മരത്തടിയുടെ മുകളിലായി ഡാനിയലിൻ്റെ വീട്ടിലുള്ള അതേപോലത്തെ ചെടി വെച്ചിട്ടുണ്ടാവും. അത് തട്ടി താഴെയിടാനായിട്ട് പറയും. ആദ്യം ഒരുത്തൻ വരുമ്പോൾ അവന് പറ്റുന്നുണ്ടാവില്ല, പിന്നെയും ഒരുത്തൻ വന്ന് കിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഹോക്ക് ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി വരും. എന്നിട്ട് ആ മരത്തടിയോടെ അത് ചവിട്ടി വീഴ്ത്തുകയാണ്. അപ്പോൾ ക്രീസ് മോശമല്ല, ഒട്ടും മോശമല്ല എന്ന് പറയും. അപ്പോൾ മറ്റവൻ അവൻ ചീറ്റ് ചെയ്താണ് ചെയ്തതെന്ന് പറയുമ്പോൾ ക്രീസ് അല്ല, ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതാണ് അവൻ ചെയ്തത് എന്ന് പറയും. ശേഷം ഹോസ്പിറ്റലിൽ മിഗ്വേലിനെയാണ് കാണിക്കുന്നത്. അവൻ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഹോക്ക് ചെയ്ത ആ വീഡിയോ അവൻ അതിലിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അവൻ ഇങ്ങനെ അപ്സെറ്റായിട്ടിരിക്കുമ്പോൾ ആ നേഴ്സ് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മിഗ്വേൽ, എന്തുകൊണ്ടാണ് എൻ്റെ സർജറി വിജയിക്കാതിരുന്ന്, എനിക്കിനി നടക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാവും എന്ന് പറയുകയാണ്. ശേഷം ജോണി ചെന്ന് ആ നേഴ്സിനോട് മിഗ്വേലിൻ്റെ സർജറി എങ്ങനെയുണ്ടായിരുന്നു, അവൻ നന്നായിട്ടിരിക്കുന്നോ, ആ അവൻ എഴുന്നേറ്റിട്ടുണ്ട്, അപ്പോൾ ഇനി അവൻ നടക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ, പെട്ടെന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സമയത്തിനനുസരിച്ച് മാത്രമേ ഈ സർജറി ഇനി സക്സസ്ഫുള്ളായി എന്ന് പറയാൻ പറ്റുള്ളൂ. ശേഷം ഡാനിയൽ എയർപോർട്ടിൽ നിന്നിറങ്ങി ഒരു ടാക്സി വിളിച്ച് ടോമി വില്ലേജ് എന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് പറയും. അതവൻ ചെറുപ്പത്തിൽ വളർന്നത് മുഴുവൻ അവിടെയായിരിക്കും. എന്നിട്ട് മിയാഗി മുഴുവൻ സ്ഥലവും അവന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവനവിടെ പരിശീലിപ്പിക്കുന്നു ഒക്കെ. പക്ഷേ അവനവിടെ എത്തുമ്പോൾ ആ സ്ഥലം ഒരുപാട് മാറിയിട്ടുണ്ടാവും. അവൻ കുട്ടിക്കാലത്ത് കണ്ട പോലെയൊന്നും ആയിരിക്കില്ല. അവിടെ മൊത്തത്തിൽ ഒരു മാള് തന്നെ വന്നിട്ടുണ്ടാവും. ശേഷം റോബിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻ്ററിൽ ആൾക്കാർക്ക് ഭക്ഷണം സെർവ് ചെയ്യായിരിക്കും. അവിടേക്ക് ജോണി വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ കാണാൻ ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ നിൻ്റെ കണ്ണിൻ്റെ എന്ത് പറ്റി, നീ ഇവിടെ എല്ലാവരുടെയും കൂടെ തല്ലുകൂടുകയാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ജോണി അതും വാങ്ങിയിട്ട് കഴിക്കാനായി അവിടെ പോയിരിക്കും. ശേഷം അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ യാസ്മിനും മൂണും ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഡെമിട്രി അവൻ്റെ സയൻസ് പ്രൊജക്റ്റുമായിട്ട് വരികയാണ്. അപ്പോൾ മൂൺ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവനത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ മുട്ടയിൽ അമർത്താൻ പറയും. അത് കാണുമ്പോൾ അവൾക്കത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. മറ്റേ സൈഡിൽ ഹോക്ക് ജഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെമിട്രി അവരോട് സംസാരിക്കുന്നതും മൂൺ അത് കേട്ട് ചിരിക്കുന്നതൊക്കെ അവൻ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആ ബോൾ ഏറ്റിയെറിഞ്ഞ് ആ പ്രൊജക്റ്റ് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഹോക്ക്, സോറി മാൻ, പന്തൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് തെറിച്ചാണെന്ന് പറയും. അപ്പോൾ ഡെമിട്രി, എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ 3 വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഹോക്ക്, എനിക്ക് ഈ ബോൾ കൊണ്ട് നശിപ്പിക്കാൻ വെറും 3 എടുത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഡെമിട്രിക്ക് ദേഷ്യം വന്ന് ഇവിടെ അടുത്തൊരു മൂത്രമൊഴിക്കുന്ന ഒരു കോണ്ടസ്റ്റ്, നിനക്കതിൽ വേണമെങ്കിൽ ചേരാമെന്ന് പറയും. അപ്പോൾ ഹോക്ക്, നീ എന്നെ ഒന്ന് കിക്ക് ചെയ്തു, അത് നിൻ്റെ ഭാഗ്യമായിരുന്നു. അപ്പോൾ സാം വന്ന് പിന്നോട്ട് മാറിയില്ലെങ്കിൽ നിനക്ക് ഭാഗ്യമുണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ നിൻ്റെയൊക്കെ പരിപാടി എന്താണെന്ന് നമുക്കറിയാം എന്ന് പറയുമ്പോൾ സാം അവനെ തള്ളും. ആ സമയത്ത് അവിടേക്ക് ടീച്ചർ വന്നിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ ഡെമിട്രി ഇവൻ്റെ സയൻസ് പ്രൊജക്ട് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറയും ഹോക്ക്. ടീച്ചർ, നിങ്ങൾ ആദ്യം പരസ്പരം ബഹുമാനിക്കാനായിട്ടാണ് പഠിക്കേണ്ടത് എന്ന് പറയുകയാണ്. ശേഷം ഡാനിയലിനെയാണ് കാണിക്കുന്നത്. അവൻ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ കുട്ടികൾക്ക് ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണും. അത് ഡാനിയലിൻ്റെ ചെറുപ്പകാലത്തിലെ അവൻ്റെ ക്രഷായിരിക്കും അത്.
അവർ പരസ്പരം തമ്മിൽ കണ്ടയുടനെ തിരിച്ചറിയുകയാണ്. ശേഷം ജോണിയാണ് കാണിക്കുന്നത്. അവൻ റോബിയോട് ചെന്ന് സോറി, എനിക്കന്ന് വരാൻ കഴിഞ്ഞില്ല, കാരണം മിഗ്വിൻ്റെ ഹോസ്പിറ്റലിലെ സംഭവങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി എന്ന് പറയും. അപ്പോൾ എന്നേക്കാൾ വലുത് നിങ്ങൾക്ക് അവനാണല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ല, അവൻ ഹോസ്പിറ്റലൈസ് ചെയ്തു, അത്രയുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കൻ നിൽക്കുമ്പോൾ എന്നെ തുടരുത് എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു ചെമ്പ് തട്ടിമറിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ജോണിയെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട് പിന്നിലിരിക്കുന്ന ബുള്ളീസ് അവിടുന്ന് ചിരിക്കുന്നുണ്ട്. ശേഷം അവരുടെ സ്കൂളിൽ ഫുട്ബോൾ മാച്ചിനായിട്ട് തയ്യാറാവുകയാണ് മിയാഗിലോയിലെ സ്റ്റുഡൻസ്. അപ്പോഴാണ് അവിടേക്ക് കോബർകായ് സ്റ്റുഡൻസും വരുന്നത്. അപ്പോൾ സാം ഡെമിട്രിയോട് നിനക്ക് എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തീർക്കാമെന്ന് പറയും. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, ഒരു ചെറിയ ഫിസിക്കൽ കോണ്ടാക്റ്റ് പോലും ഇല്ലാതെ ഫുട്ബോൾ കളിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. ശേഷം കളി തുടങ്ങി. മേത്തേക്ക് കയറി ഇറങ്ങിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. ആദ്യം ഹോക്ക് തന്നെ ഒരു ഗോളടിക്കും. അപ്പോൾ മൂണിനെ നോക്കി ഒന്ന് സൈറ്റ് അടിക്കുമ്പോൾ അവൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ജിമ്മിനേറ്റ് കളിച്ച് ചിരിച്ച് കാണിക്കും. ആ ദേഷ്യത്തിൽ ഹോക്ക് ഒരുത്തനെ ഉന്തിയിടുകയാണ്. അപ്പോൾ തന്നെ ഡെമിട്രി വന്ന് നിനക്കറിയോ, അവളിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് നിനക്കെങ്ങനെ അറിയാം, അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ കാല് വെച്ച് വീഴ്ത്തുകയാണ്. പിന്നീട് പരസ്പരം തമ്മിൽ അടിയോടടിയായിരിക്കും. ശേഷം ജോണി ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടേക്ക് ക്രീസ് വരികയാണ്. അയാളെ കണ്ട ജോണിക്ക് ദേഷ്യം വന്ന് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ വന്ന് ബർഗർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ കടക്കാരൻ 3 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ജോണി, നിങ്ങൾക്ക് 3 മിനിറ്റ് സമയമുണ്ട് എന്ന് പറയും. എന്നിട്ട് ക്രീസ്, എനിക്ക് നിന്നെ വേദനിപ്പിക്കണമൊന്നുമില്ല, എനിക്ക് നിൻ്റെ സഹായം മാത്രം മതി, ഇമ്പോസിബിളായ ഒരു കാര്യമല്ലേ നീ ചെയ്തത്, നീ നിൻ്റെ ജീവിതത്തിലോട്ട് കോബറക്കായി തിരികെ കൊണ്ടുവന്നില്ലേ, എന്നെയും നീ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ, ഇപ്പോൾ റോബിയുടെ അവസ്ഥ നോക്ക്, ഞാൻ ആദ്യം തന്നെ ഇതിന് വാർണിംഗ് തന്നതല്ലേ, നീ അത് കേൾക്കാത്തത് കൊണ്ടല്ലേ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്, പക്ഷേ ഇപ്പോൾ നിനക്ക് തിരിച്ചു വരേണ്ട സമയമായി, നിനക്ക് എന്നെ വെറുപ്പായിരിക്കാം, പക്ഷെ ഇപ്പോഴും ഞാൻ നിൻ്റെ ടീച്ചറാണെന്ന് പറയും, എന്നിട്ട് ഞാൻ പറഞ്ഞതിനെ പറ്റിയൊന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞ് ക്രീസ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം സ്കൂളിൽ ഗ്രൗണ്ടിൽ നിന്ന് തല്ലുണ്ടാക്കിയ കുട്ടികളെ ഓഫീസിൽ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഹോക്കിനെയും ഗ്യാങ്ങിനെയും വെറുതെ വിടുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന സാം അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മിഗ്വേലിനെയാണ് കാണിക്കുന്നത്. അവൻ അവൻ്റെ ഫോൺ ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് ജോണി വരികയാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കെന്താ ആ ഫോൺ എടുക്കണമെന്ന് ചോദിക്കും ജോണി. അപ്പോൾ വേണമെന്ന് പറയും. അപ്പോൾ അവൻ ആ ടേബിള് കുറച്ച് ദൂരത്തേക്ക് നീക്കി കൊടുക്കുകയാണ്. നീ എടുത്തോ എന്ന് പറയും. അപ്പോൾ അവൻ, എനിക്ക് നടക്കാൻ കഴിയില്ല, പിന്നെ ഈ സർജറിയും കൂടെ ആയപ്പോൾ ക്വൈറ്റ് എന്ന് പറയും ജോണി. നടക്കില്ല എന്ന് മാത്രം പറയരുത്, അത് ഉപയോഗശൂന്യമായൊരു വാക്കാണ്. ബെഡിൽ നിന്നിറങ്ങി എന്തെങ്കിലും ചെയ്യാനായി ശ്രമിക്കുക. നീ ഇപ്പോഴും ഒരു കുട്ടിയല്ല, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ തന്നെ ഇഴഞ്ഞു പോയെടുക്കണം, എന്നിട്ടത് കടിച്ചെടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, കാരണം ഞാൻ നിൻ്റെ ടീച്ചറാണ്. ഇപ്പോൾ പിടികിട്ടിയോന്ന് ചോദിക്കുമ്പോൾ യെസ് എൻസ് എന്ന് പറയും. എന്നിട്ട് അവൻ കിടക്കയിൽ നിന്നെണിച്ച് അതെടുക്കാനായി ഇങ്ങനെ ശ്രമിക്കും. പെട്ടെന്ന് തന്നെ അവൻ താഴെ വീഴുകയാണ്. ജോണി മൂഞ്ചിയല്ലോ, നേഴ്സ് എന്ന് വിളിക്കും. ശേഷം റോബിയാണ് കാണിക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ആ ബുള്ളീസ് നിന്ന് നേരത്തെ ഉണ്ടായ സംഭവം കാണിച്ച് കളിയാക്കും. നിന്റെ ഗേൾഫ്രണ്ട് നിന്നെ വേണ്ട, നിന്റെ അച്ഛന് നിന്നെ ഇഷ്ടമല്ല, ഇപ്പോൾ നിനക്ക് ആരുമില്ല എന്ന് പറയും. എന്നിട്ട് അവൻ്റെ കിടക്ക നോക്കുമ്പോൾ അതാകെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും അവന്മാർ. അപ്പോൾ അവിടേക്ക് ഒരു പോലീസുകാരൻ വന്ന് ആ 3 എണ്ണത്തിനെയും ഓടിച്ചു വിടും. എന്നിട്ട് റോബിയെ കാണാനായി ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയും. ചെന്ന് നോക്കുമ്പോൾ അത് ജോൺ ക്രീസ് ആയിരിക്കും. പിന്നീട് ഡാനിയലും മറ്റേ ആ പെണ്ണും കൂടെ ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയായിരിക്കും അവരുടെ പഴയ കാലത്തെ പറ്റി. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് പിന്നീന്ന് ഡാനിയൽ എന്ന് വിളിക്കുന്നത്. അത് ഡാനിയലിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു വില്ലനായിരിക്കും അത്. അപ്പോൾ ഡാനിയൽ ഇത് കണ്ട് ആകെ ഷോക്കാവും. എന്നിട്ട് അവനെ നോക്കി ചോസൺ എന്ന അവൻ്റെ പേര് വിളിക്കുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പോൾ ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.